അൽഹംദുലില്ലാ മാഷാല്ല. എൻ്റെ കൂടെ നിലമ്പൂർ മജുമാളിൽ 7, 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച പ്രിയപ്പെട്ട നൂറുലമി മുണ്ടമ്പ്ര, മുണ്ടമ്പ്ര ജുമാഅത്ത് പള്ളിയുടെ ഏകദേശം അടുത്താണ് ഈ വീട്. അദ്ദേഹം എസ് എൽ സി കഴിഞ്ഞ് പിന്നീട് വളരെ കുറഞ്ഞ കാലത്തിന് ശേഷം UAE അബുദാബിയിൽ അല്ലേ, അവിടെ അൽഹംദുലില്ലാ അധ്വാനിച്ച് ഒരു ഡ്രീം ഹൗസ് എന്ന് തന്നെ പറയാം. അദ്ദേഹം പടുത്തുയർത്തിയ നല്ല മനോഹരമായൊരു വീട്, ഇതിങ്ങനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അതിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റേതായ ഇടപെടൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഉപ്പ മാഷാ അല്ലാ, അല്ലാഹു തആല അദ്ദേഹത്തിന് മാഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല. നല്ല മനോഹരമായ ഇൻ്റീരിയർ ഡിസൈനിങ്ങും പുറത്തും ഒക്കെ നല്ല മനോഹരമായ രീതിയിൽ ഫർണിഷ് ചെയ്ത് നല്ല ഒരുക്കിയ അത്യുഗ്രൻ വീട്. അതിൻ്റെ കുടിരിക്കൽ ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞു. അപ്പോൾ അതൊന്നിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളോടിങ്ങനെ അതിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കണം തോന്നി. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണ. ഇതിൻ്റെ ഉൾഭാഗം മാഷാ അല്ലാ. കാര്യമായിട്ട് ഇതിൻ്റെ പറയേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് അദ്ദേഹത്തിൻ്റെ തന്നെ ഫാമിലിയിൽപ്പെട്ട ആൾ, എന്താ പറയുക, പേരെന്തേരും അസീസ് അല്ലേ, എന്താണ് ഫറാലി, ഫറാലി ഇൻറ്റീരിയർ, ആ അവരാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് മാഷാ അല്ലാ. എനിക്ക് പിന്നെ ഇതിൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊന്നും വ്ലോഗ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് കൂടുതൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഓരോ ക്വാളിറ്റീസും അതിൻ്റെ ന്യൂനവശങ്ങളെ കുറിച്ചൊന്നും പറയാനറിയാത്തതുകൊണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത, നൂറുലമീൻ എന്നെ ആണെങ്കിൽ പങ്കുവെക്കും ഇൻഷാല്ല. അതിൻ്റെ റൂമുകളൊക്കെ ഒക്കെ അറ്റാച്ച്ഡ് റൂം. പിന്നെന്താ അങ്ങോട്ട് പോയേക്കണല്ലേ, അല്ല വേണ്ട ഉള്ളിലേക്കൊന്നും വേണ്ട മാഷാ അല്ലാ. നല്ല എൻ്റെ മെയിൻ പ്രത്യേകത എന്നറിയുന്നത് ജനലുകൾ തുറന്നിടുക എന്നുള്ള സംഗതി ഉണ്ടല്ലോ. ജനൽ തുറന്നിട്ട് നല്ലൊരു വ്യൂസ്, വ്യൂ ഉള്ള ബ്യൂട്ടി ഓഫ് നാച്ചർ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണ്. ഏതായാലും ഇൻഷാ അല്ലാ അല്ലാഹു തആല സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ നല്ല ബറക്കത്തും റാഹത്തൊക്കെ നൽകട്ടെ. ഏകദേശം അല്ലേ ഒരു 4 വർഷത്തിൻ്റെ അധ്വാനം, 4 വർഷത്തിൻ്റെ അധ്വാനം. 2019 നമ്മളെ കോവിഡൊക്കെ തുടങ്ങുന്നതിൻ്റെ സമയം കൊണ്ട്, അങ്ങനെ കോവിഡൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഏകദേശം ഒക്കെ അങ്ങനെ വർക്കുകളൊക്കെ കുറച്ച് ഡിലേ ആയത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇറക്കം മുമ്പൊക്കെ പൂർത്തീകരിച്ചു. അദ്ദേഹത്തിൻ്റെ തറവാട് വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല മനോഹരമായ രീതിയിൽ തറവാട് വീടിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഇതുള്ളത് ഇൻഷാ അല്ലാ.